Hello guys, welcome back to my channel. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഓട്സും ബീഫും വെച്ചുള്ള ഒരു റെസിപ്പിയാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്, കറിവേപ്പില, രണ്ട് ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തതാണ്, ഉപ്പ്, പെപ്പർ പൗഡർ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചതാണ്, മഞ്ഞൾപ്പൊടി. ചിക്കൻ ഉപയോഗിച്ച് നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാവുന്നതാണ്. ഒന്നര കപ്പ് അരിപ്പൊടി, നാല് പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഡിപ്പ് ചെയ്യാൻ ആവശ്യമായ ഓട്സും. കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുത്ത ബീഫാണിത്. ഇതിന് നമുക്ക് ഒരു ജാറിലോട്ട് ഇട്ടുകൊടുക്കാം. അതിനെ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ഇട്ടു കൊടുക്കാം. അതിലേക്ക് ഉള്ളി ഇട്ടു കൊടുക്കാം, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് അതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം നമുക്കതിനെ ഓഫ് ചെയ്ത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അരിപ്പൊടിയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഒഴിച്ച് അതിന് ഒരു ബാറ്ററാക്കി എടുക്കാം. ലൂസ് കൺസിസ്റ്റൻസിയാണ് നമുക്കിവിടെ വേണ്ടത്. ഇതുപോലെയാണ് ബാറ്റർ റെഡിയാക്കേണ്ടത്. നേരത്തെ തയ്യാറാക്കി വെച്ച ഡോ നമുക്ക് റോളാക്കി എടുക്കാം. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാവുന്നതാണ്. അതിനായും റോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഓട്സിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ റോളൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം ഓരോ റോൾസും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കതിന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം.